ഹലോ ട്വിൻഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എല്ലാ മാസവും കൊടുക്കാറുള്ളത് പോലെ ഈ മാസവും നമുക്ക് 25-ാം തീയതി ക്രിസ്മസ് ആണ്. അന്നത്തെ സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ ഗീവ് അവേ ആർക്കൊക്കെയാണെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഷുവറായിട്ടും മസ്റ്റായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം. അപ്പോൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ട്വിൻഗേറ്റ്സിൻ്റെ ഈ ഒരു ചാനലിലെ എല്ലാ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അതിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 25-ാം തീയതി വീഡിയോ മിസ് ചെയ്യാതെ നിങ്ങൾ വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ്സൈറ്റാണ്. നമുക്ക് വേർഡ്സൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഏണിങ്സ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിലും നമുക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. ഒരു വേർഡിന് ഈ ഒരു സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് 6 രൂപയാണ്. അപ്പോൾ ഒരു 10 വേർഡൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 60 രൂപയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുമാത്രമല്ല ട്വിൻഗേറ്റ്സിൻ്റെ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെക് ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് മെയിൻലി പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അപ്പോൾ കൂടുതൽ പേര് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ആപ്ലിക്കേഷൻസ് മാത്രമായിട്ടാണ് ആ ഒരു ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ അത് വാച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ ഏൺ ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി ട്വിൻഗേറ്റ്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ടെലഗ്രാം ഗ്രൂപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ ത്രൂ ആയിരിക്കും നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒട്ട് സമയങ്ങളെ ആദ്യം ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഏതാണ് ആ വെബ്സൈറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വെബ്സൈറ്റ് ഇതാണ്, ജെങ്കോ എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഡാറ്റ എൻട്രി പോലെ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ്. നമുക്ക് ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതെല്ലാം ട്രാൻസ്ലേഷൻ ജോബ് പോലെ അപ്രോച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഡാറ്റ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഡാറ്റ തന്നിട്ട് അത് ഫുള്ളി ടൈപ്പ് ചെയ്യുന്ന പോലെ അങ്ങനെയാണ് ഉദ്ദേശിക്കരുത്. കാരണം അങ്ങനത്തെ ഡാറ്റ എൻട്രി അല്ല. അതല്ലാതെ അവരൊരു ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫ് തരും, അതിന് നമ്മൾ അവർ പറയുന്ന ലാംഗ്വേജിലോട്ട് മാറ്റി ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ആ സെയിം ഡാറ്റ തന്നെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഡാറ്റ എൻട്രി ജോബാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാനും സാധിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു വെബ്സൈറ്റ് മെയിനായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ ആണ് ഈ ഒരു വെബ്സൈറ്റിൽ ചെയ്യുന്ന വർക്ക് വന്നിട്ട്. അപ്പോൾ ഒത്തിരി പേര് പല ലാംഗ്വേജസിൽ ഇതിൻ്റെ അകത്ത് ജോബും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ കുറച്ച് പേർക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ അറിയാൻ വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ പോലത്തെ വർക്ക് ചെയ്യുന്നവർ അതിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് ഏത് ലാംഗ്വേജിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു സെയിം ഡാറ്റ തന്നെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് 1 ബില്യൺ വേർഡ്സ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല 65,000 കൂടുതൽ കസ്റ്റമേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. 97.6% കസ്റ്റമേഴ്സ് കറക്റ്റ് ആയിട്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലത്തെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് അവർ തരുന്ന ഡാറ്റ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആ ഒരു ഡാറ്റ ആവശ്യമായിട്ട് വരും. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു ലാംഗ്വേജിലോട്ട് ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട് നമ്മളോട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഈ ഒരു സൈറ്റ് പ്രകാരം ഇവർ പറയുന്നത് ഒരു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 6 രൂപയാണ് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വേർഡൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 60 രൂപയോളം നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഇത്രയും കൂടുതൽ എമൗണ്ട് പേ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്ത് അപ്പം തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലത്തെ നല്ല വെബ്സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ എഫേർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതിനെക്കുറിച്ചിട്ട് ഞാൻ വഴിയേ പറഞ്ഞുതരാം. പക്ഷേ വൺസ് നിങ്ങൾ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാലറി എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിനെത്ര എഫിഷ്യൻസി വേണം, അതുപോലെ തന്നെ ഹ്യൂമൻ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടൻറ്റ് തരുന്ന എക്സാമ്പിൾസ്, അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആ ഒരു പാരഗ്രാഫൊക്കെ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ചില ആൾക്കാരുടെ ബിസിനസ്സിനൊക്കെ ആവശ്യമായിട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചില വെബ്സൈറ്റൊക്കെ നോക്കുമ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവും, ആ സെയിം കാര്യം തന്നെ ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ സെയിം തന്നെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഓരോരോ യൂസർ അത് നോക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ട്
അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു സൈറ്റിൻ്റെ അകത്ത് മേ ബി എല്ലാ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് എമിനിറ്റീസ് ഇങ്ങനത്തെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസർ റിവ്യൂസ്, മറ്റുള്ളവർ അവരുടെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ യൂസറിൻ്റെ റിവ്യൂ ചിലപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയേണ്ടാവില്ല, ആളുടെ ലാംഗ്വേജ് മലയാളമായിരിക്കും, അപ്പോൾ അതിൻ്റെ അകത്ത് വായിക്കുമ്പോൾ മലയാളത്തിൽ കിട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സൈറ്റ് യൂസ് ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പോലത്തെ ഇതിൽ വർക്ക് ചെയ്യുന്നവർ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന മാത്രം. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ഉണ്ടായിരിക്കും, കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കണ്ടൻസ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ കണ്ടൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് സൈനപ്പ് പ്രൊസീജിയർ ആയിരിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൽ ഐഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ള ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെയിലിലോട്ട് ഒരു കൺഫർമേഷൻ മെയിൽ വരും, അത് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ 3 ലൈൻസിൽ സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ഇൻ ഓപ്ഷൻ ആയിരിക്കും വരിക. അതിൻ്റെ താഴെ ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതായിരിക്കും. അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് മെയിലിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ദെൻ ഇവിടെ ടൈം സോൺ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ US വർക്ക് ചെയ്യുന്നവർക്ക് ടാക്സ് ഡിക്ലറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡു യു ലിവ് ഇൻ US എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. US സിറ്റിസൺ ആണെങ്കിൽ നോ അങ്ങനെ അല്ലെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സെക്ഷൻ ഇതാണ്, നമ്മുടെ ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ന്യൂ ട്രാൻസ്ലേറ്റർ കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് ഒന്നല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ട്രാൻസ്ലേഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ കാഷ്വൽ ട്രാൻസ്ലേഷൻ ഭാഗത്ത് കൊടുക്കുക. അതിൻ്റെ റീസൺ വന്നിട്ട് ന്യൂ ട്രാൻസ്ലേറ്റർ ആകുമ്പോൾ നമുക്കൊന്നും അറിയില്ല എന്നായിരിക്കും അവരുടെ ധാരണ. അപ്പോൾ നമ്മൾ ബിഗിനർ ആയത് കാരണം നമുക്ക് വർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രിഫേർഡ് ട്രാൻസ്ലേഷൻ ടോപ്പിക്, ഇപ്പോൾ നേരത്തെ കണ്ട ടോപ്പിക്സിൽ ഏത് തരം ഡാറ്റയാണോ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്നത് ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ്, അത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഇതുപോലെ ഒരു ടെസ്റ്റിൻ്റെ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പ്ലീസ് റീഡ് അവർ ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട്. സോ അത് ആദ്യം വായിച്ച് നോക്കാം. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് അവരൊരു ഇപ്പം നമ്മളിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടതെന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമുക്കറിയുന്ന ലാംഗ്വേജ് ആയിട്ടാകെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാതും വേറെ ലാംഗ്വേജസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലാംഗ്വേജസ് ഒന്നും അറിയത്തുണ്ടാവില്ല, പക്ഷേ അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടു കൂടി അവർ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജിൻ്റെ ആ ഒരു തർജ്ജമ നമ്മൾ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു മലയാളം മീനിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവരൊരു 4 ഓപ്ഷൻസ് തരും. ആ ഒരു ഇപ്പോൾ ഞാനിവിടെ അറബിയാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറബിക് ലാംഗ്വേജിൽ ഒരു കണ്ടൻറ്റ് തരും. ദെൻ ഏത് ലാംഗ്വേജിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ഒരു 4 ഓപ്ഷൻ തരും. അപ്പോൾ ആ ഒരു അറബിക് ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏതാണ് ശരിയെന്നാണ് അവർ ചോദിക്കുന്നത് ആ ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അടിച്ചു കൊടുക്കുക. അവിടെ നമ്മൾ ഇതുപോലെ അറബിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. അത് ഈ ഓപ്ഷൻസിൽ ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക, അത് കറക്റ്റായിട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ടെസ്റ്റ് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് റെക്കോർഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ഷോ ടെസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 3 തരം ടെസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വരുന്നത് പ്രീ ടെസ്റ്റാണ്, അതായത് ഇതുപോലെ നമ്മൾ എലിജിബിൾ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിൽ ഒരു പാരഗ്രാഫ് തരും. അത് ഏത് ലാംഗ്വേജിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ആൻസേഴ്സ് ഒരു 3 ഓപ്ഷനായിട്ട് തരും. കറക്റ്റ് ഏതാന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ജസ്റ്റ് അടിച്ചു കൊടുക്കുക, അതിൻ്റെ അകത്ത് കോപ്പി ചെയ്യുക, ദെൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക, ഓപ്ഷനിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പ്രീ ടെസ്റ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലോട്ട് വരും. അത് ആദ്യത്തേക്കാട്ടും കുറച്ചും കൂടെ കട്ടിയായിരിക്കും. കറക്റ്റായിട്ടുതന്നെ നിങ്ങൾ ചെയ്യുക. പിന്നെ വരുന്നത് പ്രോ എന്നുള്ള ഭാഗമാണ്. പ്രോ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കണ്ടൻറ്റ് കൂട്ടിക്കൂട്ടി തരും. അതിനനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലെ തന്നെ കൺവേർഷനുള്ള ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്, ഓൺലൈൻ കൺവേർട്ടറിന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ
മൂന്ന് ടെസ്റ്റും പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ലേഷൻ ജോബുകൾ കിട്ടും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് ഡോളർ എമൗണ്ടിലായിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും, കാരണം എല്ലാ കൺട്രീസിലും വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ദെൻ വൺസ് എമൗണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്പാലിലോട്ട് വിഡ്രോ ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കാണിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് റെക്കോർഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ലഭിക്കുന്ന ഒരു സൈറ്റും കൂടിയാണ്. താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലത്തെ വേറൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.